നമസ്കാരം. ജീവിതത്തിൽ വിജയിക്കണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും പോസിറ്റീവ് തിങ്കിങ് ആൻഡ് വിഷ്വലൈസേഷൻ ഇത് രണ്ടും ചെയ്തിരിക്കണം. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് അത് പറയുമ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് വിഷ്വലൈസേഷൻ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടേത് പെട്ടെന്നുള്ള വിവാഹമായിരുന്നു. 13 ദിവസത്തെ അവധി മാത്രമായിരുന്നു അന്ന് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്കുണ്ടായിരുന്നത്. കല്യാണമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. മനഃപൂർവ്വം ഒന്നും മറച്ചു വെക്കണമെന്ന് കരുതിയിരുന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ ആരോടും തുറന്നു പറഞ്ഞില്ല. ഭാര്യയോടോ ഭാര്യ വീട്ടുകാരോടോ തുറന്നു പറഞ്ഞില്ല. കാരണം വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾക്കുണ്ടാകുന്ന കുളിർമയ്ക്ക് മങ്ങലേക്കണ്ട എന്ന് കരുതിയാണ് ഞാനത് ആരോടും പറയാതിരുന്നത്. അങ്ങനെ 13 ദിവസം പെട്ടെന്ന് കടന്നുപോയി. ഭാര്യ ജമ്മുവിലേക്ക് തിരിച്ചുപോയി. ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ, ചില കാരണങ്ങൾ, അത് കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ സൗദിക്ക് തിരിച്ചുപോയി. സൗദിയിലെത്തി പതിവിന് വിപരീതമായിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ കമ്പനിയിൽ നിന്ന് ഡ്രൈവർ ആരും എത്തിയില്ല. ഞാനൊരു ടാക്സി വിളിച്ച് ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പിലെത്തി. റൂമിൻ്റെ വാതിലുകളെത്തിയപ്പോൾ റൂമെല്ലാം പൂട്ടിക്കിടക്കുന്നു. ചുറ്റുപാടും ആരും ഉണ്ടായിരുന്നില്ല. വളരെയേറെ നേരം ഞാൻ അമണലാരണ്യത്തിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് എന്നെ മാൻ പവർ കുറയ്ക്കുന്ന കാരണം പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം. അതെനിക്കറിയാമായിരുന്നു. പക്ഷേ ആ ഒരു പോസിറ്റീവ് തിങ്കിങ് മാത്രം കൊണ്ട് നടക്കുന്ന എന്നെ സംബന്ധിച്ച് ഞാനൊന്നും വലിയ കാര്യമാക്കിയെടുത്തില്ല. അങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ സിഗരറ്റ് വലിച്ചുകൊണ്ട് എൻ്റെ പുറകിൽ വന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ആ ദിവസം വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തിരിച്ചുവിടാമെന്ന്. കാരണം അദ്ദേഹം അവിടുത്തെ ക്യാമ്പസിൻ്റെ അടുത്തുള്ള ആളായിരുന്നു. ഞാൻ ഒന്നും പറയാൻ എനിക്ക് ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു ഓക്കെ തിരിച്ചു പോക്കോളാമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ചില്ല, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചു. അങ്ങനെ അന്ന് വൈകിട്ട് ഏതോ കാരണത്താൽ എന്നോട് തിരിച്ചു പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ അടുത്ത ദിവസം കടന്നുപോയി. അന്ന് വൈകിട്ട് ഞാൻ കണ്ടു നിരവധി ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചയക്കും. അടുത്ത ദിവസവും ഇതുപോലെ 3-4 ബസ് നിറച്ച് ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്നു. 3-ാമത്തെ ദിവസം എത്തിയപ്പോൾ ആരോ റൂമിൽ വന്ന് നോക്ക് ചെയ്തു. ഞാൻ പെട്ടിയും ഒരു ചെറിയ ബാഗും എടുത്ത് പുറത്തിറങ്ങി. എൻ്റെയും പോകാനുള്ള സമയമായെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനൊപ്പം ഞാൻ നടന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടിക്കറ്റും ഉണ്ട്, പാസ്പോർട്ടും കയ്യിലുണ്ട്. എന്നെയും കൂട്ടിക്കൊണ്ട് ഒരു ഫിലിപ്പിനാണ്, എന്നെയും കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോയി. ഒരു കാറ് കൊണ്ടിരുത്തി അവിടെ നിന്ന് നേരെ ഒരു ഇറ്റാലിയൻ സംസാരിച്ചു. അതിനുശേഷം ആൾ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നിങ്ങളെ വീണ്ടും ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുന്നു. വളരെ സന്തോഷമായ ഒരു സമയമായിരുന്നു. കാരണം എനിക്ക് വേറെ പെട്ടെന്നൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭാര്യയുടെ അടുക്കൽ പോയി നിൽക്കാൻ കുറേ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. ഇത് തന്നെയാണ് വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ മാർഗം, വിഷ്വലൈസേഷൻ. എല്ലാം ശുഭമായിട്ട് വരും എന്നൊരു വിഷ്വലൈസേഷൻ. വിജയിക്കാൻ വേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്ന്, പോസിറ്റീവ് തോട്ട്സ്. ഏതെല്ലാം സാഹചര്യം വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ഏതൊക്കെ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും ഞാൻ അവസാനം വിജയിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവ് തോട്ട്സ്, അതെപ്പോഴും നമുക്ക് ഗുണകരമായിരിക്കും. 2-ാമത് വിഷ്വലൈസേഷൻ. നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, പ്രശ്നങ്ങളില്ലാതെ. എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പറവളൊക്കെ പോകുന്ന പോലെ പ്രശ്നങ്ങൾക്ക് മേളിലായിട്ട് നമ്മൾ പറക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിക്കുക. പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ലായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മളെ ഒരിക്കലും ബാധിക്കില്ല. ഒരു പക്ഷേ ആ ദിവസം തന്നെ ഞാൻ ജോലിയില്ലാത്ത അവസ്ഥയിലാണ് കല്യാണം കഴിച്ചത്, എൻ്റെ ഭാര്യയോടോ അല്ലെ വീട്ടുകാരോടോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു ക്രൂരനോ സത്യങ്ങൾ മറച്ചു വെക്കുന്നവനോ അല്ലെങ്കിൽ വഞ്ചിച്ചവനോ ഒക്കെ ആയി മാറുമായിരുന്നു. എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ എല്ലാത്തിനെയും ബൈപ്പാസ് ചെയ്യും എന്ന ഒരു കോൺഫിഡൻസ്, അത് മാത്രമാണ് ഞാൻ അവിടെയും സക്സസ് ആയത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, പോസിറ്റീവായുള്ള തിങ്കിങ്, വിഷ്വലൈസേഷൻ ഇത് രണ്ടും നമ്മളെ ഏത് ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ, നമ്മളെ വിജയിപ്പിക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം.